അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പം ഒത്തിരി ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന അലട്ടുന്ന ഒരു പ്രോബ്ലമാണല്ലേ ഇത്. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതലുള്ള കാലറീസ് നമ്മൾ കഴിക്കുന്നത്, ഒരുപാട് ആഡഡ് ഷുഗേഴ്സ് നമ്മുടെ വയറ്റിൽ ചെല്ലുന്നത്, ഈ പാക്കറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോസസ്സ് ചെയ്തിട്ട് വരുന്ന ഫുഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ, റെഗുലറായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്, ഇതൊക്കെ കഴിക്കുകയും എന്നാൽ ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഫിസിക്കലി ആക്റ്റീവ് അല്ലാണ്ട് ഇരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ജോലികൾ, ജോലിക്കാർ മാത്രമല്ല കേട്ടോ, പൊതുവേ നമ്മുടെയൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണല്ലേ. എക്സസൈസിനായിട്ട് സമയം കണ്ടെത്തുന്നവരല്ലാത്തവർക്കൊക്കെയും ഫിസിക്കൽ ആക്ടിവിറ്റി ഒത്തിരി കുറവാണ്. അതായത് ദേഹം അനങ്ങിയുള്ള ജോലികൾ നമുക്ക് ഒരുപാട് കുറവാണ്. മാത്രമല്ല നമ്മുടെ പലരുടെയും ഉറക്കവും ശരിയായിട്ടുള്ള രീതിയിലാവില്ല. ഒന്നുകിൽ ഓവറായിട്ട് ഉറങ്ങുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിന് ഉറക്കം കിട്ടാത്തവരായിരിക്കാം. എന്നാൽ ഇവരൊക്കെ എടുക്കുന്ന സ്ട്രെസ്സിൻ്റെ അളവ് അത് ഒത്തിരി കൂടുതലുമായിരിക്കും. ഒരു ശരാശരി മലയാളിയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയല്ലേ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ അമിതവണ്ണത്തിലേക്കും ഒബീസിറ്റിയിലേക്കും നയിക്കും എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒബീസ് ആവാണ്ടിരിക്കാൻ, അമിതവണ്ണത്തിലേക്ക് നിങ്ങൾ പോവാതെ ഒരു ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ബോഡി ഉണ്ടാവാൻ, ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സസൈസും ഡയറ്റും മസ്റ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു മെറ്റബോളിസത്തിനെ റെഡിയാക്കാനും ദഹനത്തെ റെഡിയാക്കാനും നമ്മുടെ ഫുഡിനോടുള്ള ഈ ഒരു ക്രേവിങ് കുറക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന 6 ടിപ്സായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വെയ്റ്റ് ലോസ് ജേണിയിൽ ഡെഫിനറ്റായിട്ടും ഈ 6 സാധനങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും, ഗ്യാരണ്ടിയാണ് കേട്ടോ. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു ഡോക്ടർ കപ്പിൾ. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. വെയ്റ്റ് കുറക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ക്ലിനിക്കിൽ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ല, അവർക്ക് ജസ്റ്റ് വെയ്റ്റ് ഒന്ന് കുറച്ചാൽ മതി. എന്നാൽ PCOD പോലുള്ള തൈറോയിഡ് രോഗങ്ങൾ പോലുള്ള പ്രസവശേഷം ഗെയിൻ ചെയ്തിട്ടുള്ള വെയ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എത്തുന്ന കേസസും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ ഫസ്റ്റ് പറയാറുള്ളത് മിനിമം 1.5 മണിക്കൂറെങ്കിലും, ഏറ്റവും മിനിമം സമയമാണ് 1.5 മണിക്കൂർ, ഏറ്റവും നല്ലത് 45 മിനിറ്റ്സ് ആണ്, 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും നന്ന്. അത്രയെങ്കിലും കുറയാത്ത എന്തെങ്കിലും ഒരു എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയും. രണ്ടാമത്തത് ഭക്ഷണത്തിലുള്ള കൺട്രോളാണ്. നമുക്ക് ആ പേഷ്യൻ്റ് വരുന്നതിനനുസരിച്ച് അവരെ ഇരുത്തി അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഫുഡ് ചോയ്സസും അവരുടെ ആക്ടിവിറ്റി ലെവലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അവർക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ചില കേസസിൽ അത് തൈറോയിഡ് കൊണ്ടോ PCOD കൊണ്ടോ ഒക്കെ വെയ്റ്റ് ഗെയിൻ ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ചെയ്തിട്ടും വെയ്റ്റ് കുറയാത്ത ആളുകളാണെങ്കിൽ അവർക്കൊക്കെ മെഡിസിൻസും കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒബീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തൂങ്ങിയ വയറുണ്ടെങ്കിൽ, അത് പ്രസവശേഷം ഉണ്ടായതാവാം, പ്രഗ്നൻസിയിലുണ്ടായതാം, ഇതൊന്നുമല്ലാതെ നിങ്ങൾ കൂടുതൽ ഇരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായമായി വരുന്നതിനൊക്കെ ഭാഗമായിട്ടുണ്ടായതാം, അതായത് നിങ്ങൾക്ക് ചാടിയ വയറുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇതിൽ പറയുന്ന 6 ടിപ്സും നിങ്ങളുടെ ഡയറ്റിൻ്റെയും എക്സസൈസിൻ്റെയും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ വെയ്റ്റ് കുറഞ്ഞിരിക്കും. ആദ്യത്തത് നമുക്ക് വളരെ ഈസിയായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ജീരകവെള്ളമാണ്. 1 ടേബിൾ സ്പൂൺ ജീരകം എടുക്കുക, നല്ല ജീരകമാണേ, അത് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക്, അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള അളവ് കേട്ടോ. മാക്സിമം പോയാൽ നിങ്ങൾക്ക് 1-2 ഗ്ലാസ് വെള്ളം വരെയൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച ശേഷം 4-5 മിനിറ്റ് കൂടി അത് തിളപ്പിക്കുക. എന്നിട്ട് അത് തണുത്ത ശേഷം നിങ്ങൾക്ക് കഴിക്കാം. അത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം. അതല്ല, നിങ്ങൾ ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് ആ ഒരു ദിവസം കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും കുടിച്ച് തീർത്താൽ മതി. മാക്സിമം നിങ്ങൾ ഒരു ദിവസം എടുക്കാൻ പാടുള്ളത് 2 ഗ്ലാസ് ജീരകവെള്ളമാണ് കേട്ടോ. അത്രയും മതി നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക്. ഓക്കെ, ജീരകത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈമോള് നിങ്ങൾക്ക് കൂടുതൽ സമയം ഫുൾനെസ് ഫീൽ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, ഡൈജഷൻ ശരിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഗ്യാസിൻ്റെയും ബ്ലോട്ടിങ്ങിൻ്റെയും വയറ് വീർത്തിരിക്കുന്നതും കമ്പിച്ചിരിക്കുക എന്നൊക്കെ പറയും അല്ലേ, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ടും ജീരകം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തുകൂടെ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതുകൂടി നിങ്ങളുടെ ഫുഡിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ. നിങ്ങൾ എംപ്റ്റി സ്റ്റോമക്കിൽ വെറും വയറ്റിൽ എടുക്കേണ്ട ഒരു ഡ്രിങ്കാണ് അടുത്ത ടിപ്പിലുള്ളത് കേട്ടോ. നമ്മുടെ ടിപ്പ് നമ്പർ 2 ആണ്, സിനമൺ പൗഡർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ കറുവപ്പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതെടുക്കുക. അത് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനെ തിളപ്പിക്കാനായിട്ട് വെക്കുക. ഈ തിളപ്പിക്കാനായിട്ട് വെക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങളൊരു പകുതി ആപ്പിൾ അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയ ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിക്കുക. അതും ചെറിയ ചൂടോടെ അല്ലെങ്കിൽ തണുത്ത ശേഷവും നിങ്ങൾക്ക് എടുക്കാം. വെറും വയറ്റിലെടുക്കണം കേട്ടോ.
ഇത് മിനിമം നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 1 മന്ത് എങ്കിലും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഡെഫിനറ്റ് ആയിട്ടും കാണാൻ പറ്റും. ഈ ആപ്പിലുള്ള പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട്, അത് നമുക്ക് ദീർഘനേരം ഒരു വിശക്കാതിരിക്കാൻ വേണ്ടി ഒരു ഫുൾനെസ് ഫീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴെപ്പോഴും ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ക്രേവിങ് കുറയും, ആവശ്യമില്ലാത്ത കാലറീസ് നിങ്ങളുടെ ബോഡിയിൽ വരുന്നത് കുറയും. സിനിമ ആണെങ്കിലോ നമ്മുടെ മെറ്റബോളിസത്തെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള അവസ്ഥകൾ, PCOD രോഗികളാണെങ്കിൽ ഇത് സ്ട്രെസ് ചെയ്ത് കേൾക്കുക, ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക കേട്ടോ. PCODയിലും ഡയബറ്റീസ് പോലുള്ള അവസ്ഥയിലും ഒക്കെ ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, അമിതവണ്ണത്തിലും ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതിനെല്ലാം കുറക്കാനുള്ള പവർ നമ്മുടെ ഈ സിന്നമണ്ണ് അല്ലെങ്കിൽ കറുവപ്പട്ടയ്ക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും കൂടി ചേരുമ്പം, അതായത് സിന്നമണ്ണും ആപ്പിളും കൂടി ഒരുമിച്ച് വരുമ്പം, അത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് റിസൾട്ട് തരും. ബെല്ലി ഫാറ്റ് കുറക്കാനായിട്ട് ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അധികം തടിയൊന്നുമില്ല പക്ഷേ ബെല്ലി ഫാറ്റാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ, നിങ്ങൾ മസ്റ്റായിട്ടും ഇത് നിങ്ങളുടെ ഡയറ്റിൻ്റെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കൂ കേട്ടോ. 1 മന്ത് ട്രൈ ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ് ആയിട്ടും റിസൾട്ട് ഉണ്ടാവും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ചെറുധാന്യമാണ് ബാർലി. ബാർലിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിലും നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ ബാർലിയും ചെയ്യുന്നത് നിങ്ങളുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ സമയം ഫുൾനെസ് ഫീൽ ചെയ്യാനും ഒക്കെയാണ് കേട്ടോ. ബാർലി എങ്ങനെ കഴിക്കാമെന്നല്ലേ, ബാർലി നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് വെള്ളത്തിലിട്ട് വെക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് ഈ ബാർലിയെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക, കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അതേ വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പറ്റും. ഈ തിളച്ച ശേഷം ഇതിനെ നന്നായിട്ട് അരിച്ചെടുത്ത് ആ വെള്ളമാണ് നിങ്ങൾ കുടിക്കേണ്ടത്. ഡെയിലി നിങ്ങൾക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം വരെ കുടിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ടേസ്റ്റൊന്നും ഇതിനുണ്ടാവില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മാത്രം ഒരു പിഞ്ച് ഉപ്പും ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റും കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് പറ്റും. ബാർലി നിങ്ങളിങ്ങനെ വെള്ളമായിട്ട് തന്നെ കഴിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ബാർലിയുടെ പൊടി കൊണ്ട് നിങ്ങൾക്ക് ചപ്പാത്തി പോലുള്ള ഐറ്റംസ് ഉണ്ടാക്കാം, ഇനി പുലാവ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറുധാന്യമാണ് നമ്മുടെ ബാർലി. നമ്മുടെ 4-ാമത്തെ ടിപ്പ് വരുന്നത് ഒരു ജ്യൂസാണ് കേട്ടോ. ഇത് അത്ര ഭയങ്കര ടേസ്റ്റി ആയിരിക്കില്ല, പക്ഷേ റിസൾട്ട് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാകുന്ന ഒരു ഡ്രിങ്കാണ്. ആലോവേര ഉണ്ടല്ലോ, കറ്റാർവായ, അതിൻ്റെ കറ കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കുക. അതൊരു 4 ടീസ്പൂൺ ജ്യൂസ്. നെല്ലിക്കയിലെ, നെല്ലിക്ക ഇതുപോലെ ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ദീർഘനാൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതും കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി വെക്കുക. അതിൽ നിന്ന് ഒരു 4 ടീസ്പൂൺ നെല്ലിക്കയുടെ ജ്യൂസും എടുക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചിനീര്, ഇഞ്ചിനീര് 1 ടീസ്പൂൺ എടുക്കുക. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൻ്റെ എത്രയാണോ കിട്ടുന്നത് അത്ര തന്നെ ചൂടുവെള്ളമോ പച്ചവെള്ളമോ ചേർക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഇതും കഴിക്കേണ്ടത്, വെറും വയറ്റിൽ ഇത് കഴിക്കാം. ഇത് നിങ്ങൾ മിനിമം ഒരു 2 മന്ത്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഇഞ്ചി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡൈജഷനെ പ്രോപ്പറാക്കും, നമുക്ക് ഗ്യാസിൻ്റെയും ബ്ലോട്ടിങ്ങിൻ്റെയും ഒന്നും പ്രോബ്ലംസ് ഉണ്ടാവില്ല. നെല്ലിക്ക നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും. അലവരെയും നെല്ലിക്കയൊക്കെ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാനായിട്ടൊക്കെ നല്ലതാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ഫുൾനെസ് തരുന്നതുകൊണ്ട് കുറേ സമയത്തേക്ക് ഭക്ഷണം എടുക്കാതിരിക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. 5-ാമത്തേത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചെറുപയറാണ് കേട്ടോ. ഈ ചെറുപയറിനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതിന് മിക്ക ആളുകളും കറി വെച്ചിട്ട് കഴിക്കും, അല്ലെ രാത്രി നമ്മൾ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ അതിനെ പുഴുങ്ങി കറിയായിട്ട് കഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അതിനെ തോരനായിട്ട് എടുക്കാം, തേങ്ങ അരച്ച കറിയായിട്ട് എടുക്കാം. ഈവനിങ് സ്നാക്സിനൊക്കെ ഇത് വെറുതെ പുഴുങ്ങി വറവിട്ട് നമുക്ക് കഴിക്കാം. അത് 4 മണി സമയത്തൊക്കെ ഒരു ബൗള് ചെറുപയർ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നൈറ്റ് പല ആളുകൾക്കും ഫുഡ് എടുക്കേണ്ടി വരില്ല, കാര്യം ഇത് അത്രയും നമുക്ക് ഫുൾനെസ് തരും. മാത്രമല്ല ഇത് വെരി റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് ഫൈബേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡാണ് ചെറുപയർ. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ചെറുപയറിൻ്റെ എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് എങ്ങനെയാണെന്ന് അറിയാം, ഇതിനെ മുളപ്പിച്ച് കഴിക്കുന്നതാണ്. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, നമുക്ക് വേണ്ടുന്ന അളവ് ചെറുപയറെടുത്ത് നന്നായിട്ട് കഴുകി കുതിർത്താനായിട്ട് ഇടുക. രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഇട്ട് വെച്ചാൽ മതി, നന്നായിട്ട് കുതിർന്ന ഈ ഒരു ചെറുപയറിനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ കെട്ടിയ ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക. ഒരു ദിവസം കംപ്ലീറ്റ് ഇങ്ങനെ നമുക്ക് അടച്ചു വെക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇതിന് നല്ല രീതിയിൽ മുളയെല്ലാം വന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടാവും. ഈ മുള വന്ന പയറിനെല്ലാം എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതിനൊന്ന് ആവി കയറ്റിയിട്ട് ഒരു 10-15 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയോ. ആവി കയറ്റിയ ശേഷം അതിലേക്ക് ഒരു നുള്ള ഉപ്പും ഇച്ചിരി കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ചെറുപയർ വെറുതെ കഴിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് അതിനെ മുളപ്പിച്ച് കഴിക്കുമ്പോഴാണ്.
നമ്മുടെ ആറാമത്തെ ടിപ്പ് വീണ്ടും ഒരു ഡ്രിങ്കാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് വെയ്റ്റ് ലോസ് ജേണിയിൽ മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പിൾ സിഡർ വിനെഗറാണ്. ഈ ആപ്പിൾ സിഡർ വിനെഗർ ഒരു ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സ് എടുക്കുക. ചിയ സീഡ്സ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് വളരെ കോമൺ ആയിട്ട് വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു സീഡാണ്. ഒരു നാലോ അഞ്ചോ പുതിന ഇല കൂടി നേരത്തെ പറഞ്ഞിട്ടുള്ള ആപ്പിൾ സിഡർ വിനെഗറും ചിയ സീഡും മിക്സ് ചെയ്തിട്ടുള്ളതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി നീര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അസിഡിറ്റിയുടെ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഈ ആപ്പിൾ സിഡർ വിനെഗറൊക്കെ നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നതിലും നല്ലത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ഒരു 10 മണിയോ സമയത്തൊക്കെ നമ്മൾ ബ്രഞ്ചായിട്ടൊക്കെ കഴിക്കില്ലേ, ആ ഒരു സമയത്ത് എടുത്താലും മതിയാവും. ഇതാണെങ്കിലും നിങ്ങൾ മിനിമം ഒരു 1 മന്ത് എങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു ഡ്രിങ്കിലെ എല്ലാ ഇൻഗ്രീഡിയൻസും വെയ്റ്റ് ലോസ് ജേണിയിൽ നിങ്ങളെ ഡെഫിനറ്റായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ 6 ടിപ്സ് അല്ലെങ്കിൽ 6 ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു 6 ടിപ്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളുടെ റെഗുലറായിട്ടുള്ള വർക്ക്ഔട്ടും എക്സസൈസും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. അതിൻ്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള 6 ഡ്രിങ്ക്സും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് മാറി മാറിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്നോ അതിലധികമോ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ചെറുപയർ ബാർലി, അതുപോലെ ഈ പറഞ്ഞ ഡ്രിങ്ക്സിൽ ഏതെങ്കിലും ഒന്ന്, ഇത് മൂന്നും നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഒരേ സമയം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റിസൾട്ട് പോസിബിൾ ആവും. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഉപകാരപ്പെടുന്ന ഇൻഫർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും. ഡോക്ടർ മുഫ്സില ആൻഡ് ഒലി ഹോമിയോപ്പതി ക്ലിനിക് കീഷേരി, മലപ്പുറം ജില്ല.